ക്രിസ്തുവേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം പറയും. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഈ പ്രഭാതയാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വേദചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:28 അതിന്റെ 28 വാക്യം ഞാൻ വായിക്കട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പോലും ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. യേശുവിന്റെ അടുക്കൽ വരുന്ന ശിഷ്യഗണത്തെ ഗിരിപ്രഭാഷണത്തിലൂടെ ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. വിശ്വാസ ജീവിതത്തിനും ആന്തരിക ആളത്വത്തിനും മാത്രമല്ല പുറമേയുള്ള പ്രവൃത്തികൾക്കും പ്രാധാന്യമർഹിക്കുന്നതാണിതെന്ന് നമ്മളെ ഓർപ്പിക്കും. ഒന്നാമതായി ജീവിതത്തിന്റെ ആന്തരിക വിശുദ്ധി. പരീശന്മാർ 7 6 ഒരേ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ചിരുന്നു. കൊലയെപ്പോലെ വ്യഭിചാരവും പ്രവൃത്തി പദത്തിൽ വരരുത് എന്നല്ലാതെ ഏത് ദുഷിച്ച ചിന്തയ്ക്കും ന്യായപ്രമാണം എതിരല്ല എന്ന് അവർ പഠിപ്പിച്ചു. എന്നാൽ വിലക്കപ്പെട്ട പ്രവൃത്തികൾ മനസ്സുകളിൽ കുടിയിരുത്തി ചിന്തിക്കുന്നതും ദുഷ്ക്രിയ തന്നെയാണെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ചിന്തയാണ് നാളത്തെ പ്രവൃത്തിയായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ദുഷിച്ച പ്രവൃത്തിയെ പോലെ ദുഷിച്ച ചിന്തയും പാപമാണ്. പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ പഠിക്കുന്നത് പോലെ ചിന്തകളെയും നിയന്ത്രിക്കുവാൻ പഠിക്കേണ്ടതാണ്. കണ്ണിന്റെ നിയന്ത്രണം പാലിക്കാതിരുന്നതിനാലാണല്ലോ ബത്ശേബയുമായുള്ള പാപത്തിൽ ദാവീദ് വീഴുവാൻ ഇടയായത്. 2 Samuel 11, Sangeerthanam 51:2 എന്നീ ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു സത്യമാണ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മത്തായി എഴുതിയ സുവിശേഷം 5:28 ഹൃദയത്തിന്റെ പാപം പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ചിന്ത രൂപം കൊള്ളുന്നതാണ്. സ്ത്രീകളോടുള്ള ദൈവരാജ്യ സമീപനത്തിന് ആന്തരിക വിശുദ്ധിയാണ് നമുക്ക് ആവശ്യം. 2 ദൈവകൃപയിൽ മാത്രമാണ് ശുദ്ധീകരണം. പാപം എല്ലാത്തിനെയും വികൃതമാക്കുന്നതിനാൽ കണ്ണും കൈയും തുടങ്ങിയ അവയവങ്ങൾ മനുഷ്യന്റെ വീഴ്ചയ്ക്കും അധപ്പതനത്തിനും കാരണമാകുന്നു. അശുദ്ധിയെ നിർവീര്യമാക്കി ഹൃദയ പരിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ജീവിതം രൂപാന്തരപ്പെടണം. വിവാഹ ജീവിതത്തിന്റെ സ്ഥിരതയും പരിശുദ്ധിയും യേശു പഠിപ്പിക്കുന്നതിലൂടെ ആധുനിക സംസ്കാരത്തിന്റെ ചാവല്യങ്ങളെ യേശു ന്യായം വിധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശുദ്ധവും നിർമ്മലവുമായ ഒരു ഹൃദയമാണ് ജീവിതത്തിന് ആവശ്യം. ഒരിക്കൽ ദൈവം കൂട്ടിച്ചേർത്തവർ തമ്മിൽ വേർപിരിഞ്ഞാൽ രണ്ടുപേർക്കും മുറി ഉണ്ടാകുന്നു. വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത ദൈവരാജ്യത്തിന്റെ വരദാന അനുഭവമായ കുടുംബ ജീവിതത്തെ തകർക്കുന്നു. അതിനാൽ പാപ സ്വഭാവത്തെ വെറുത്ത് ദൈവകൃപയിൽ അതിനോടുള്ള ബന്ധത്തെ നാം ഉപേക്ഷിക്കണം. വിവാഹ മോചനം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോഴാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ നാം പങ്കുകാരാകുന്നത്. അതിനാൽ ഹൃദയ വിചാരങ്ങളുടെ ഉതുക്കമാണ് നമുക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മളെ തന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ നിങ്ങളോട് പറയാനുള്ളത്, അവിടുന്ന് കർത്താവേ ദാനമായി നൽകിയ ജീവിത അനുഭവങ്ങളെ വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിക്കുവാൻ കൃപയരുളണമേ എന്ന് തന്നെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ ഒരു പ്രഭാതകാലം അവിടുന്ന് ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദി പറയും. ഈ പ്രഭാതയാമത്തിൽ തന്നെ അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാൻ ഈ പ്രഭാത ധ്വനിയിലൂടെ ഞങ്ങൾക്കിടയായത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങള് എങ്ങനെ ഉള്ളവരാകണമെന്ന് കർത്താവ് പഠിപ്പിച്ച ഗിരി പ്രഭാഷണത്തിലെ ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞങ്ങൾക്കിടയായിരുന്നു. കർത്താവ്, അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന തോതിൽ ഞങ്ങൾ മാറി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.